വിരമിച്ച പോലീസ് നായയ്ക്ക് അന്ത്യാഞ്ജലി നൽകി പോലീസുകാർ. ഔദ്യോഗിക ബഹുമതികളോടെയാണ് നായയുടെ അന്തിമ ചടങ്ങുകൾ നടത്തിയത്. പോലീസ് ആസ്ഥാനത്തായിരുന്നു അന്തിമ ചടങ്ങുകൾ. തണ്ടർ എന്ന പോലീസ് നായയ്ക്കാണ് ഔദ്യോഗിക ബഹുമതികളോടെ കേരള പോലീസ് സേന അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വർഷങ്ങളായി പോലീസിന്റെ ശ്വാന വിഭാഗത്തിലായിരുന്നു തണ്ടർ എന്ന പോലീസ് നായ. സർവീസിലിരിക്കുന്ന കാലത്ത് കേരള പോലീസിലെ ശ്വാന വിഭാഗത്തിന് മുതൽക്കൂട്ടായിരുന്നു തണ്ടർ. മിടുക്കനായ തണ്ടറിനെ കൊണ്ട് പല അന്വേഷണത്തിനും തുമ്പുണ്ടാക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. 2009 കൊല്ലത്ത് സ്ഫോടകവസ്തുക്കൾ കണ്ടെത്തുന്ന വിഭാഗത്തിലാണ് തണ്ടർ സർവീസിൽ പ്രവേശിച്ചത്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അലക്കുകല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്ന 15 ലിറ്റർ വെടിമരുന്ന് പിടിച്ചെടുത്തത് തണ്ടറിന്റെ മികവിലാണ്. കൊല്ലം ജില്ലയിലെ കേരളപുരത്ത് ഒരു വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന വെടിമരുന്ന് കണ്ടെത്തിയതും തണ്ടറിന്റെ നേതൃത്വത്തിലാണ്. തണ്ടറിന്റെ സേവന മികവിന് ഉദാഹരണമായി നിരവധി സംഭവങ്ങൾ വേറെയുമുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രിയങ്കരനായിരുന്നു തണ്ടർ. ശ്വാന വിഭാഗത്തിന്റെ കീർത്തി ഇതര സംസ്ഥാനങ്ങളിലേക്കും പറഞ്ഞത് തണ്ടർ ശ്വാന വിഭാഗത്തിൽ ജോലി ചെയ്യുമ്പോഴാണ്. സംഘർഷ സ്ഥലങ്ങളിലും മറ്റും പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തനായിരുന്നു തണ്ടർ. 2011 നടന്ന സ്റ്റേറ്റ് പോലീസ് ഡ്യൂട്ടി മീറ്റിൽ തണ്ടർ 2nd സ്ഥാനം നേടിയിരുന്നു. സർവീസിലുള്ള കാലയളവിൽ സ്റ്റേറ്റ് പോലീസ് ഡ്യൂട്ടി മീറ്റുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു തണ്ടർ. കൊല്ലം ജില്ലയിലെ വിവിധ സുരക്ഷാ പരിശോധനകൾക്ക് തണ്ടർ അവിഭാജ്യ ഘടകമായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം തൃശൂർ പോലീസ് അക്കാദമിയിലായിരുന്നു തണ്ടറിന്റെ വിശ്രമ ജീവിതത്തിനിടെയാണ് തണ്ടർ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുന്നത്. തണ്ടറിന്റെ വേർപാട് കൊല്ലത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ണീരിലാഴ്ത്തി. പോലീസ് ഉദ്യോഗസ്ഥർ തണ്ടറിനോടുള്ള ആദരവ് പ്രകടമാക്കിയത് ഔദ്യോഗിക ബഹുമതികളോടെ അന്തിമ ചടങ്ങുകൾ നടത്തിയാണ്. വിവിധ പോലീസ് വിഭാഗങ്ങൾക്ക് വേണ്ടി റീത്തുകളും സമർപ്പിക്കപ്പെട്ടു. ഇഹലോകവാസം കഴിഞ്ഞെങ്കിലും തണ്ടർന്ന ഈ പോലീസിനായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഓർമ്മയിൽ നിന്ന് മായുന്നില്ല. ശ്വാന വിഭാഗത്തിന്റെ പ്രവർത്തന മികവിന്റെ പേരിലായിരിക്കും തണ്ടർ പോലീസുകാരുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.